ജനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ആറ്റിങ്ങൽ നഗരസഭ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിനു മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ജനസംരക്ഷണ സമിതി രക്ഷാധികാരി അഡ്വക്കേറ്റ് വക്കം ജയപ്രകാശ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ജനവാസം ഉള്ള വീടുമായിട്ട്, ജനവാസ മേഖല അവിടെ ലിസ്റ്റില്ല, അടുത്തുള്ള വീടുമായിട്ട് 25 മീറ്റർ അകലം ഉണ്ടായിരുന്ന ആൾ. അപ്പോൾ ഇവിടെ ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് എന്നാണ് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാനിത് പറയുന്നത്, അവർ കളക്ടർ മുഖാന്തരം മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്ത മറുപടിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ജനവാസ മേഖല ആണെന്നുള്ള കാര്യം മിണ്ടിയിട്ടില്ല. ഇത് ആർക്കും ഒട്ടും അസൗകര്യമല്ല. ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഇവിടെയാണ്, അതായത് വയനാട് കഴിഞ്ഞാൽ. വയനാട് ഇതുണ്ട്, ഈ പ്ലാന്റ് സ്ഥാപിച്ചു, ഗംഭീരമായിരിക്കുന്നു. അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാളും അനുയോജ്യമായ സ്ഥലം ഇതിനകമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വയനാട് ഒരുവിധമുള്ളവർക്കൊക്കെ പോയി കണ്ടവരുണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ ടിവിയിലോ ഒക്കെ കണ്ടും കേട്ടും ഒക്കെ അറിയാവുന്നതാണ്. ജനവാസം വളരെ കുറഞ്ഞ ഒരു മേഖലയാണ് വയനാട്. അവിടെ ഒരുപക്ഷെ മൃഗങ്ങളായിരിക്കും മനുഷ്യനേക്കാളും കൂടുതൽ. അതൊന്ന്. രണ്ടാമത്, അവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലമെന്ന് പറയുന്നത് കൽപ്പറ്റയാണ്. ഈ കൽപ്പറ്റയിൽ തന്നെ ആ ജംഗ്ഷനും കുറേ റോഡും ഭാഗമൊക്കെ ഒഴിച്ചാൽ പിന്നെ അടുത്തൊന്നും വീടുകളല്ല, കാപ്പിത്തോട്ടങ്ങൾ ഏലത്തോട്ടങ്ങളൊക്കെയാണ്. ഇതിനിടയിൽ 25 സ്ഥലത്തെങ്ങാണ്ട് 25 സെൻറ്റ്, അത് എത്രയോ ഏക്കറിനകത്താണ്. അവിടെ എങ്ങും ആൾ താമസമില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. നിങ്ങൾ നോക്കി, ഇവിടെ തന്നെ ഇപ്പോൾ എത്ര വീടുകളുണ്ട്. അതേപോലെ മറുവശത്ത് ഇതിൻ്റെ മുന്നിൽ, അപ്പോൾ ഇതൊക്കെ ഇവർ സഹിക്കണോ, അല്ലെങ്കിൽ ഇതിനടുത്തുള്ളവർ സഹിക്കണോ? നമുക്ക് ശുദ്ധവായു ലഭിക്കാനുള്ള അവകാശമില്ലേ? ശുദ്ധജലം പോയി കഴിഞ്ഞു, ഇനി ശുദ്ധവായു എങ്ങനെ കിട്ടണ്ടേ? അപ്പോൾ അതും ഇനി നമ്മൾ ഓക്സിജൻ സിലിണ്ടറുമായിട്ട് രാത്രി വീട്ടിൽ കിടന്നുറങ്ങണം എന്നുള്ള അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ഇത് തന്നെ നമ്മൾ ഇപ്പം നിലവിലുള്ളത് തന്നെ ഉണ്ടല്ലോ, ഇനി രൂക്ഷമാകേയുള്ളൂ. ഒരു സംശയവും വേണ്ട, ഇനി വേസ്റ്റ് കൂടി കൂടി വരും. ഇപ്പോൾ തന്നെ പറയുന്ന കേട്ടനുസരിച്ച് കന്നുകാലികളുടെ വേസ്റ്റ്, പൗൾട്രി ഫാമെന്ന് വരുന്ന വേസ്റ്റ്, ഇതെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അന്തരീക്ഷം ദുർഗന്ധമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അന്തരീക്ഷം എന്ന് പറയുന്ന അല്ലെങ്കിൽ വായു ഇവിടെ തന്നെ നിൽക്കുന്നില്ല, ഇതങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. കൂടുതലായിട്ട് പടിഞ്ഞാറോട്ടായിരിക്കും പോകുന്നത്. അറബിക്കടലിൽ നിന്നുള്ള കാറ്റുള്ളത് കൊണ്ട് പടിഞ്ഞാറോട്ടാണ് ഇവിടെ കൂടുതൽ പോകണം. അതേസമയം അങ്ങോട്ടും വരുന്നുണ്ട്. എൻ്റെ വീട് രിമ്മണി തെക്ക് മാറിയാണെങ്കിലും അവിടെയും ഞാൻ ഇത് സഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം രോഗികളായിക്കൊണ്ടിരിക്കുകയാണ്. ജനവാസ മേഖലയിൽ സെപ്റ്റേജ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെതിരെയാണ് ജനസംരക്ഷണ സമിതി രൂപീകരിച്ച് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുന്നത്. സമിതി സെക്രട്ടറി അബ്ദുൾ മജീദ്, പ്രസിഡന്റ് ശശീന്ദ്രൻ പിള്ള, കൗൺസിലർമാരായ നിതിൻ, ശങ്കർ, മുൻ കൗൺസിലർ പത്മനാഭൻ, വൈസ് പ്രസിഡന്റ് മനോജ്, സാമൂഹ്യ പ്രവർത്തകനായ ദീപു ബാബു, നാട്ടുകാർ തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. ജനങ്ങളുടെ ഇതറിഞ്ഞപ്പോൾ തന്നെയായിരിക്കും എൻ്റെ മനസ്സിൽ എന്നത്. അപ്പോൾ അത് ഇന്നലെ കൂടി, ഇന്നലെ നമ്മുടെ കാര്യസമിതി, നമ്മുടെ കമ്മിറ്റിയിൽ കൂടിയ യോഗത്തിൽ തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങളെ ചെയർപേഴ്സൺ നേരിട്ട് അറിയിക്കുന്നതായിരിക്കും. ഈ മുനിസിപ്പാലിറ്റി പ്ലാനിൽ വളരെ ഉദാഹരണത്തിൽ മാറ്റാനുള്ള കത്ത് തയ്യാറാക്കി കൊടുക്കാൻ ഇന്നലെ ചെയർപേഴ്സണെ. HP ന്യൂസ്, ആറ്റിങ്ങൽ. Pearl Palace Premium Luxury 4-star Hotel and Club Lounge Mamam Attingal. Multi-cuisine restaurant, conference hall, mini conference hall, luxury rooms, car parking, rooftop restaurant and function area, AC restaurant, executive rooms, banquet hall which can afford nearly 300 to 500 people, special facilities for wedding, birthday, get-together celebrations and boardrooms. Pearl Palace Premium Luxury 4-star Hotel and Club Lounge Mamam Attingal.